എന്തായടി കൺകുളിർക്ക കണ്ടോ മായമ്മ കരഞ്ഞോണ്ട് ഇറങ്ങി പോകുന്നത്? ഇതിനിടയ്ക്ക് ഇങ്ങനൊരു ട്വിസ്റ്റ് ആരെങ്കിലും പ്രതീക്ഷിച്ചാ? അല്ല, ഇതൊന്നും കേട്ടിട്ട് ചേച്ചിക്ക് എന്തൊരു കുലുക്കില്ലാത്ത. ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞല്ലോ, അവര് കുഞ്ഞമ്മ മക്കളുമായി അവരുടെ പാടായി. ഞാൻ ഇതിലൊന്നും ഇടപെടാൻ പോകുന്നില്ല. പക്ഷെ അമ്മ, മായമ്മ പറഞ്ഞതേ വേറൊരു കാര്യമുണ്ട്. അച്ഛൻ അപകടത്തിലാന്ന്. എന്റെ അച്ഛന്റെ കയ്യിലിരിപ്പുണ്ടല്ലേ, വാങ്ങിച്ചു കൂട്ടട്ടെ, ഒട്ടും കുറഞ്ഞു പോകത്തില്ല. അമ്മ, ഇത്രയ്ക്ക് ദുഷ്ടയാവില്ലേ? ആഹാ, അടങ്ങി ഒതുങ്ങി നടന്നിരുന്നെങ്കി ഈ കണ്ട പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നല്ലോ. മര്യാദയ്ക്ക് ജോലിയും ചെയ്ത് കുടുംബവും നോക്കി ജീവിക്കേണ്ടതിന് പകരം ഒരെന്നൊപ്പിച്ചു വെച്ചിട്ടല്ലേ. എന്നിട്ടിപ്പം അമ്മ ഇത്ര ദുഷ്ടയാവില്ലേന്ന് എല്ലാം ഇല്ലാതാക്കി നിന്റെ അച്ഛൻ തന്നെ അല്ലേ? പക്ഷെ ഞാനത് വിശ്വസിക്കുന്നില്ല. നീ വിശ്വസിക്കണ്ടടി. ഇപ്പൊ മായാവതി സംസാരിച്ചപ്പോ എനിക്ക് മനസ്സിലായ വേറൊരു കാര്യമുണ്ട്. ഈ അജ്ഞാതന്റെ കാര്യം അവരവിടെ പറയണമെങ്കിൽ അവർക്കും പണിയിട്ടി കാണും. അതുകൊണ്ടായിരിക്കും അവര് മോഹനേട്ടനെ വാണ് ചെയ്തത്. അവർക്കും കിട്ടട്ടെ, ഒരു കുഴപ്പമില്ല. മുന്നേ ഞാൻ കുറെ ക്ഷമിച്ചതിന്റെ എനിക്ക് ഈ ഗതി വന്നത്. ഇല്ലേ, എല്ലാം ഇപ്പൊ ജയിലിൽ കിടന്നേനെ. ഇനി ആർക്ക് തല്ല് കിട്ടിയാലും പണി കിട്ടിയാലും എനിക്ക് ഒരു സങ്കടവും ഇല്ല. അപ്പൊ അച്ഛന് തല്ലിട്ടിയാലും അമ്മയ്ക്കൊരു പ്രശ്നമില്ല? ഇല്ലെന്ന് പറഞ്ഞില്ലേ? എടി, നീ ഇതുങ്ങൾക്ക് എന്താന്ന് വെച്ചാൽ എടുത്തു കൊടുക്ക്. ഇവരുടെ സംസാരം കേട്ടിട്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. പോവണ്ട, ഞാൻ ഇനി ഒന്നും മിണ്ടുന്നില്ല. പക്ഷെ ഇത്രയും ദേഷ്യം വേണ്ടാട്ടോ. ഞാൻ പാവായിരുന്നെടി, അത് നിനക്കും അറിയാലോ. നിന്റെ അച്ഛനെ എന്നെ ഇങ്ങനെ ആക്കിയത്. മതി മതി, ഇനി ഇതും പറഞ്ഞ ആരും വഴക്കിടണ്ട. വാ, ഫുഡ് കഴിക്കാം. എന്തുവാ നോക്കി നിൽക്കുന്നത്? നടക്കങ്ങോട്ട്. അറിയാതെ വായന്ന് വീണതാണെങ്കിലും കൃത്യസമയത്ത് തന്നെ നിനക്കത് പറയാൻ തോന്നി. എന്റെ ചേച്ചിക്കറിയാം എന്റെ മനസ്സ് എത്ര മാത്രം നിമിറുന്നുണ്ട്. അതാണ് മോനെ, അറിയാതെയാണെങ്കിലും നിനക്ക് ആ സമയത്ത് അത് പറയാൻ കഴിയും. മമ്മിക്ക് സന്തോഷേ. അതൊക്കെ ശരി, പക്ഷെ നമ്മൾ എന്തിനാ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നു? കിഷോർ, ഇതിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. എന്നെ ഇറക്കി വിടാൻ നോക്കി ഈ വീട്ടിൽ എനിക്ക് അധികാരത്തോട് നിൽക്കാൻ പറ്റും. നിങ്ങൾ കണ്ടില്ലേ? കണ്ടില്ലേന്ന്? കണ്ടു. അതെന്താണ് നന്നായി മമ്മി. കിഷോർ, നിങ്ങൾ നമ്മുടെ ഹെഡ് ഓഫീസ് വരെ പോണം. അവിടെ എന്തൊക്കെയാ പ്രശ്നങ്ങളുണ്ടെന്നാണ് അറിഞ്ഞത്. അത് നിങ്ങൾ പോയൊന്ന് സോൾവ് ചെയ്യണം. അതിനെന്താ, അവനും കൂടെ കൂട്ടിക്കും. എനിക്കൊന്നും വരാൻ പറ്റില്ല. അതെന്താ? ഒരു കുഴപ്പമില്ല, അവനും കൂടെ വരും. അതല്ല പപ്പ, മമ്മി ഇങ്ങനെ വിഷമത്തിലിരിക്കുമ്പോ ഞാൻ വന്നാ ശരിയാവില്ല. ഞാൻ മമ്മിയുടെ ഒപ്പം വേണം. വേണോ? അല്ല, അത് സാരമില്ല, മോനും കൂടെ പോയിട്ട് പപ്പ ഒറ്റയ്ക്കല്ലേ പോകുന്നത്. അത് ശരിയാവില്ല മമ്മി, ഞാനിപ്പോ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാ വലിയ പിന്നെയും സങ്കടപ്പെടും. അതിലും ഭേദം ഞാനിവിടെ നിൽക്കുന്നതല്ലേ. അല്ല പാപ്പ. അല്ല കിഷോർ, അർജുൻ അങ്ങനെ പറയുകയാണെങ്കിൽ ശരി, അവൻ വരുന്നില്ല, നിങ്ങൾ മാത്രം പോയിട്ട് വാ. എന്താ? ശരി എന്നാ, ശരി. അപ്പാ, എനിക്കിട്ട് വെക്കാണല്ലേ. ഞാൻ എന്തായാലും ത്രിവേണിയും കൊണ്ട് ഇവിടുന്ന് പോവും. കൊണ്ടോണ്ടേ പോവൂ, സൂക്ഷിച്ചിരുന്നോ? ആ, സൂക്ഷിച്ചോളാം. എങ്ങനെയും ത്രിവേണിയെ പെട്ടെന്ന് സെറ്റാക്കണല്ലോ. എന്ത് ചെയ്യും?